ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചക്ക സീസൺ പോലെ തന്നെ ഇപ്പോൾ മാങ്ങയുടെയും സീസണാണ്. ചക്ക വെച്ചിട്ട് കുറച്ച് റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ തൽക്കാലത്തേക്ക് ചക്ക റെസിപ്പീസൊക്കെ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇന്ന് നമുക്ക് മാംഗോ ബർഫി തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നെയ്യിൽ മാംഗോ പൾപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും ഏലക്കായ ചതച്ചതും ചേർത്ത് കൊടുക്കാം. 2 ഏലക്കായ ചതച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണ്. മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ടും നിങ്ങൾക്ക് മധുരം എത്രയാണോ ആവശ്യം അതിനൊക്കെ അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര അലിഞ്ഞ് വരണം. മാത്രമല്ല ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരികയും വേണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഇതിപ്പോൾ ഇവിടെ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബദാം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ബദാം അല്ലെങ്കിൽ കാഷ്നട്ട് പൊടിച്ചതും ചേർക്കാം. രണ്ടും കൂടി ഒരുമിച്ച് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതും കൂടെ ഒന്ന് 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടും പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇടേണ്ടത്. ഇത് നമുക്കിനി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം, കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് വെച്ചാൽ പാനിൻ്റെ എല്ലാ സൈഡിൽനിന്നും വിട്ട് വരണം. എവിടെയും പറ്റി പിടിക്കാതെ പാനിൻ്റെ എല്ലാ സൈഡിൽനിന്നും ഒരുപോലെ ഇത് വിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ എല്ലാ സൈഡിൽനിന്നും വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഏകദേശം 10 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കേക്കിൻ്റെ ടിന്നിലേക്ക് ഞാൻ നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. സ്പൂണ് വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനൊരു സ്പൂണിൽ നെയ്യൊക്കെ തടവി വെച്ചതാണ്. അപ്പോൾ ആ സ്പൂണ് വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 4 പഴുത്ത മാങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് 1 കപ്പ് മാംഗോ പൾപ്പ് കിട്ടിയത്. അപ്പോൾ മാങ്ങ അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ 1 കപ്പ് മാംഗോ പൾപ്പ് വെച്ചിട്ട് ഇത്രയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എത്രയാണോ മാങ്ങയുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നാരൊക്കെയുള്ള മാങ്ങയാണെങ്കിൽ അത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. മാംഗോ ബർഫി അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാം. 1 മണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം, ചെറുതായിട്ടോ വലുതായിട്ടോ കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യത്തെ റെസിപ്പി നമ്മുടെ ഒരു പായസം റെസിപ്പി ആയിരുന്നു. മാമ്പഴം വെച്ചിട്ടായിരുന്നു ആ പായസം തയ്യാറാക്കിയത്. മാമ്പഴവും പരിപ്പൊക്കെ ചേർത്തിട്ട് പരിപ്പ് മാമ്പഴ പായസം. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.